Hi, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാരെ മുന്നിലേക്ക് വന്ന് ഇൻട്രോ പറയാൻ വന്നില്ല ട്ടോ. ഇത് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഒരു ചപ്പാത്തിക്കുള്ള പനീർ കറി എന്ന് വെച്ചാൽ പനീർ ചില്ലിയാണ്. അതുപോലെ തന്നെ കടച്ചക്ക ചാറ് കറി, നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച്, പിന്നെ നമ്മുടെ പുതിയ വീടിന്റെ മുറ്റം വൃത്തിയാക്കൽ, ഇതൊക്കെയാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ക്യാമറയിലെ സ്ഥലം തീർന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഇൻട്രോ പിടിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇത് ശബ്ദം കൊടുക്കണ നേരത്താണെങ്കിലും എനിക്ക് അത്യാവശ്യം തലവേദനയ്ക്കുള്ള ഒരു സമയം, തലവേദനയല്ല ഉറക്കം കുറഞ്ഞിട്ടുള്ളൊരു വിഷമം, തലവേദന എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയാവില്ല. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചോറൊക്കെ അടുപ്പത്തിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വെള്ളം മിക്ക പാത്രങ്ങളിലും ഇല്ല. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വെള്ളം പിടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ തലേദിവസം ഈ പറഞ്ഞ മാതിരി ഞാൻ എഡിറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് അടുക്കളയിലേക്ക് വരാൻ പിന്നെ നേരം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചട്ടിയൊക്കെ അങ്ങനെ മൂടി വെച്ച് കിടന്നുറങ്ങിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് ചില പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാൻ പറ്റിയത് കേട്ടോ. പിന്നെ കടലയാണ് ഉപ്പേരി വയ്ക്കണത്. അപ്പോൾ കടല അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സൺഡേയിൽ കൂടുതൽ ഇപ്പോൾ ചപ്പാത്തി വയ്ക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുതിയ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പോൾ ആ നേരത്ത് നമുക്ക് ചെല്ലുമ്പോഴേക്കും വിശന്ന് ആരോഗ്യം കുറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനത്തിൽ കിടന്ന് നമുക്ക് നല്ലോണം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കൂടുതലും സൺഡേയിൽ ചപ്പാത്തി ആക്കണത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇവിടെ ഇഷ്ടക്കുറവ് ഇല്ലാനും, അപ്പോൾ പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ദോശയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ദോശ ഇങ്ങനെ പരത്തി പരത്തി എനിക്കിപ്പോൾ ഇത്തിരി മടി തോന്നിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാത്തത്. അപ്പം ഞാൻ പരത്തി വെച്ച് പരത്തി കൊടുത്ത് ചേട്ടൻ ചുട്ടെടുത്ത് അങ്ങനെ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ചപ്പാത്തി പരത്തി അതിൻ്റെ പാത്രങ്ങളൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് കഴുകി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പലയൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാലാണ് അത് ഉണങ്ങാണ്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പരത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തിരി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി അവിടെ വൃത്തിയിൽ ഇരുന്നോളൂല്ല, അതിൻ്റെ വൃത്തികേട് ഉണ്ടാവില്ല. അപ്പം അത് ഞാൻ വേഗം തന്നെ തേച്ച് അപ്പം തന്നെ തേച്ച് കഴുകി കേട്ടോ. അപ്പം ചിലപ്പോഴൊന്നും അപ്പം തന്നെ തേച്ച് കഴുകാനൊന്നും എനിക്ക് സാധിക്കാറില്ല. പക്ഷെ സാധിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ തേച്ച് കഴുകും. ഞാൻ പറഞ്ഞില്ലേ കടച്ചക്ക ചാറായിട്ട് വയ്ക്കുകയാണെന്ന്. അപ്പോൾ ഒരു ചെറിയ കടച്ചക്കയാണ് ഉണ്ടായിരുന്നത്. ഉപ്പേരിയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. പക്ഷെ ചാറുകറി എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കടച്ചക്ക ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വറുത്തരച്ചിട്ടാണ് വയ്ക്കണത് കേട്ടോ. അപ്പോൾ നാളികേരവും ചെറിയ ഉള്ളിയും വറ്റൽമുളകും അതേപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇടാമുള്ള ഇഞ്ചിയും ഒരു ചെറിയ പീസ് അത് ചെറിയ ചെറുതാക്കി അരിഞ്ഞായിരിക്കിടാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചോറ് വേവണ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചോറെടുത്ത് പുറത്ത് വെച്ചു. ഇനി വേവ് കൂടണ്ടല്ലോ, വേവ് കൂടി അവിടെ അത്ര ഇഷ്ടമില്ല. ഇത് ഒരു നല്ല പോലെ ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടുങ്ങാട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള മല്ലി ഇടുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ ടേസ്റ്റും. മല്ലി മുഴുവനായിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനത് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി മസാലകളും വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് വറുക്കാം കേട്ടോ. അപ്പം ഞാൻ മസാലപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ മുളക് പൊടി കുത്തി പൊടിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ കടലക്കറിക്കുള്ളത് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ അങ്ങോട്ട് പൊടിച്ചൊരു കുപ്പിയിലേക്ക് ആക്കി അപ്പം തന്നെ വെച്ചു. അപ്പോൾ ഇന്നും നമുക്ക് പൊടിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കൂടുതൽ പെട്ടെന്ന് ചിലവാകാത്തവരെ വീട്ടിലാണെച്ചാൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ച് വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂക്കും. വറ്റൽമുളക് പൊടിച്ച് വെച്ചില്ലെങ്കിലും പെട്ടെന്ന് പൂക്കണ ഒരു സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അത് പിന്നെ കഴുകാനൊന്നും നിന്നില്ല. മുളക് പൊടിച്ച മിക്സിയല്ലേ, കഴുകേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ വേഗം തന്നെ നമുക്ക് കടച്ചക്കയിലേക്കുള്ള നാളികേരം വറുക്കാനായിട്ട് അതവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അത് അരച്ചെടുത്തില്ല കേട്ടോ. ആ നേരത്തെ അരച്ചെടുത്തില്ല. പിന്നെ ഞാൻ കടല മാറ്റി കടച്ചക്ക അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. വേറെ കുക്കർ എടുക്കാൻ പിന്നെ നിന്നില്ല. ചെറിയ കുക്കറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കടച്ചക്ക കഴുകി കൊണ്ടുവന്ന് നമ്മുടെ ചെറിയ കുക്കറിലിട്ടു. അതിനിടയ്ക്ക് അതിൻ്റെ തോലൊക്കെ കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി, അതേപോലെ തന്നെ ഒരു സവോള. സവോള കൂടുതലിടണമെങ്കിൽ ഇടാം. അപ്പോൾ ഇത്തിരി ഗ്രേവിക്ക് കട്ടി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പറഞ്ഞ മാതിരി ഇഞ്ചി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ഇതിൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ നാളികേരം വറുത്തേൽ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് ഇതിൽ പിന്നെ രണ്ടാമത് ചേർക്കാനൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില എന്നുള്ള ഒരു ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ടിട്ട് നമ്മുടെ കടച്ചക്ക വേവിക്കാൻ വെക്കുക. 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ. കടച്ചക്കൊന്നും അധികം വേവില്ല. പിന്നെ അത് അത്രയ്ക്കും 2 വിസിലടിച്ചിട്ട് വേവാത്ത കടച്ചക്ക ആണെങ്കിൽ അത് നല്ല കടച്ചക്ക അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ എന്തായാലും കടച്ചക്ക നമുക്ക് അടുപ്പത്തേക്കാം, അത് വേവട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടിക്ക് തിരിച്ച് ചൂടുണ്ട് കേട്ടോ. നമ്മൾ നാളികേരം വറുത്തതല്ലേ, അത് പിന്നെ ഞാൻ കഴുകാനൊന്നും നിന്നില്ല. അപ്പോൾ തന്നെ അതിലേക്കുള്ള ഉള്ളി അല്ല കേട്ടോ, നമുക്ക് ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത് പനീറിൻ്റെ കറിയാണ്. അപ്പം ഞാൻ ദേ പാലും ബട്ടറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാതും പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ചായക്കുള്ള വെള്ളം അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എരിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കളറും ഭംഗിയൊക്കെ വേണമല്ലോ നമ്മുടെ പനീർ ചില്ലിക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പനീർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ 30 രൂപയാണ് പനീർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തെറ്റിപ്പോയതാണ് കേട്ടോ. 200 രൂപ എന്നതിൽ 200 ഗ്രാമിന് 75 രൂപയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വിലയൊക്കെ പറയണത് കേട്ടോ. ഇനി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് എത്ര വിലയാവണോ ഒട്ടും വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് വിലകൾ പറയണമെന്ന് മാത്രം. അപ്പം ഞാനങ്ങനെ 400 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരകവും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തു. പെരിഞ്ചീരകവും ജീരകവും കൂടി ഇട്ടാ അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ക്യാപ്സിക്കം, സവോള, തക്കാളി ഇതൊക്കെ ക്യൂബായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഞാൻ ക്യൂബായിട്ട് തന്നെ അരിഞ്ഞു, പക്ഷേ ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞത്. കുറച്ച് ബട്ടറും ഇട്ട് കൊടുത്ത് അതും കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കേട്ടോ. വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴാണ് എല്ലാ ഉപ്പും മുളകും ഒക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വയ്ക്കുക എന്ന് പറയുന്നത്. പനീറിന് ഓവർ വേവ് ഒന്നുമില്ല, എന്നാൽ കൂടി ആ ഉപ്പും മുളകൊന്നും പിടിക്കണ്ടേ. അപ്പോൾ അത് കാരണം ആ മസാലയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്നും ആവിയിൽ ചെറുതിയിലിട്ടു. അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. എന്നാലും നമുക്ക് ചപ്പാത്തിക്കുള്ള കറിയില്ലേ, അത് കാരണം കൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സോയാ സോസും കുറച്ച് തക്കാളി സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ കാഷ്യൂനട്ട് അരച്ച് ചേർത്താലും മതി. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കസൂരി മേത്തി, കുറച്ച് മല്ലിയില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തു. ഇവിടെ മല്ലിയില ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൂടുതൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ കൂട്ടുകാർ കുറച്ചൊക്കെ ചേർത്താലും മതിയാവും. അപ്പോൾ പനീർ കറി നമുക്കൊന്ന് ആ കോൺഫ്ലവർ ഒന്ന് കുറുതായി കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. ചായ ഇതിനിടയ്ക്ക് ചായയുടെ പരിപാടി കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു സ്ഥിതിയിലായിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇപ്പോൾ കറക്റ്റായി കേട്ടോ. നമ്മുടെ പനീർ ചില്ലി അങ്ങനെ തയ്യാറായി. അപ്പോൾ നമ്മുടെ ചായ അവിടെ തിളച്ചു. ചായയിലിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് എപ്പോഴും പാലൊഴിക്കേണ്ടത്. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് പാലൊഴിച്ചിട്ടും നല്ലപോലെ തന്നെ തിളപ്പിച്ചിട്ട് എടുത്താൽ തന്നെയാണ് ചായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ പനീർ ചില്ലിനൊക്കെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. ഇനി നമുക്ക് അതെടുത്തിട്ട് ചീനിച്ചട്ടി ആവശ്യമുണ്ട്. കടല കാച്ചണം, അതുപോലെ കടച്ചക്ക, ഉള്ളി കാച്ചണം, അങ്ങനെ കുറച്ച് പണികൾ കൂടി ചീനിച്ചട്ടിക്ക് ഉണ്ട്. അപ്പോൾ അതിനെ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒരു ഉള്ളിയാണ് അരിയേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എളുപ്പപ്പണിക്ക് എന്നും സവോളയാണ്, എപ്പോഴും ചെറിയ സവോളകളാണ് കിട്ടണത്. അപ്പോൾ അത് കാരണം ഉള്ളി അരിഞ്ഞ് അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക ഞാൻ വിചാരിച്ചു ഒരു പാത്രത്തിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിൽ കടച്ചക്ക വേവിച്ചതും അതുപോലെ തന്നെ നമ്മൾ നാളികേരം അരച്ച് വെച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമുക്ക് എത്രയാണോ ചാറ് ആവശ്യം, നല്ല കുറുതായിരിക്കണമെങ്കിൽ അങ്ങനെ, അല്ല ഇത്തിരി ചാറ് നല്ല പോലെ വേണമെങ്കിൽ അങ്ങനെ. ഇത്തിരി കുറുതായിരിക്കുന്നത് തന്നെയാണ് കടച്ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറ്. അപ്പം ഞാൻ ഈ ഒരു ലെവലിലാണ് ഇട്ടാ എടുത്തത്. അപ്പുറത്തത് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്യാനും കൂടി ഇട്ടിട്ടുണ്ട്. ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം തിളയ്ക്കേണ്ട കാരണം ഞാനൊന്ന് ഇളക്കി കൊടുത്താണ്. നിറയെ വെച്ചിട്ടുള്ള കാരണം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോഴേക്കിത് ഉള്ളി ശരിയായി. പിന്നെ കടച്ചക്കയിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാളികേരം വറുക്കുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതെ ഉള്ളിയൊക്കെ അങ്ങനെ ഫ്രൈ ആയി. അത് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കടല കാച്ചെടുത്തു. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളിയും മുളകും ചതച്ച് ചേർക്കുക. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊത്തിപ്പിടിച്ച മുളകും പൊടി ചേർത്ത് നല്ലോണം മൊരിയിച്ചിട്ട് കടല ഇടുക. എന്നിട്ട് വറ്റിച്ചെടുക്കുക. പിന്നെ അരി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ഊറ്റിയെടുത്തത്. പിന്നെ നമ്മൾ വെട്ടുകാടക്ക് പോവാണ്. വെട്ടുകാട് എന്ന് പറഞ്ഞാൽ പുതിയ വീട് പണിയുന്ന സ്ഥലത്തേക്ക്. അപ്പം ഇനി പുതിയ വീട് പഴയ വീട് എന്നുള്ളത് കുറച്ച് ദിവസം കൂടി കേൾക്കുള്ള ഓടിയത് 2 ആഴ്ച കേട്ടോ. അതിനുള്ളിൽ നമ്മൾ അവിടേക്ക് എത്തും. 2 സൺഡേ കൂടിയാണ് ഇനി 2 സൺഡേ കൂടിയാണ് അവിടെ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ശനി ഞായറൊക്കെ പിടിക്കണ കാരണം എല്ലാ ദിവസത്തെ വീഡിയോയിലും നമ്മുടെ പുതിയ വീടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചേട്ടൻ ഡ്രസ്സ് മാറാണ്. അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് നിറപ്പോൾ വേഗം അതും കൊണ്ട് ആ റൂമിലേക്ക് പോയി കേട്ടോ ഡ്രസ്സ് മാറാനായിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വെള്ളം നോക്കാം. അപ്പം ഞാൻ വെള്ളം കുടിച്ചാണ് പോന്നെ വഴിക്ക് തന്നെ ചേട്ടൻ്റെ ഒന്ന് വെള്ളം എടുത്തിട്ട് പോന്നു. ഇവിടെ കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ കൂടി അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള ആളെ കിട്ടാത്തത് കൊണ്ട് അതിൽ വെള്ളം ഇപ്പോൾ കുടിക്കാൻ പറ്റണില്ല. മാങ്ങയൊക്കെ വീണ് ചീഞ്ഞ് അങ്ങനെ ആ വെള്ളം ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇതേപോലെ പുല്ല് വിരിച്ചു കിടക്കാണ് കേട്ടോ അവിടെ. അപ്പൊ നമുക്ക് ഇതാണ് ഇന്നത്തെ എന്റെ ജോലി. അപ്പൊ ഞാൻ അതുപോലെ ഇതിന്റെ ഇതൗടി ഈ തവള തവളയില്ലേ തവളയുടെ പിന്നെ തുപ്പലം പോലെയാണ് തുപ്പലം പോലെയാണ്. അപ്പൊ പുല്ല് പറിക്കുമ്പോ കൈ ഭയങ്കര വേദനയുണ്ട്. വെച്ചാൽ പടർന്ന് പിടിച്ച പുല്ലാണ്, കൈ നമുക്ക് കൈമ്മ ഇങ്ങനെ വര വീഴും അതേപോലത്തെ പുല്ലാണ്, നല്ല ഉറപ്പുള്ളത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ഗ്ലൗസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വാങ്ങിച്ചാലും ബാക്കി എപ്പോഴോ വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ എടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പോയി ആ ഗ്ലൗസ് എടുത്ത് കൈമിട്ടു, വെട്ടുകൊത്തിയൊക്കെ എടുത്തു. വെട്ടുകൊത്തി കൊണ്ടും കൈക്കോട്ട് കൊണ്ടും ഒക്കെ കളിച്ച് കുറേയൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഒരു ഇത്തിരി മാത്രമാണ് ആകെ പിടിച്ചത്. ഈ ഒരു ഇത്തിരി സ്ഥലം വൃത്തിയാക്കാനുള്ളെങ്കിൽ കൂടി പുല്ല് ഒരു പറക്കൽ ഇങ്ങനെ പറിച്ചെടുക്കണോടുകൂടി ഒരു കൊട്ട പുല്ല് എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് വീഴുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാൻഡ് അടിക്കണം, അതുപോലെ വാഷിംഗ് മെഷീൻ ഇടണം, അരി സാധനങ്ങളൊക്കെ വെക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അത് ബാത്റൂമിന് വേണ്ടി പണിതാണ്. അപ്പോൾ അടുക്കളയിലേക്കുള്ള വാതിലായ കാരണം കൊണ്ട് ബാത്റൂമിന് പകരം ഞങ്ങളത് സ്റ്റോർ റൂമാക്കി കേട്ടോ. ബാത്റൂം അവിടെ പണിതില്ല, എല്ലാ റൂമിലും ബാത്റൂം ഉണ്ട്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് പുറത്തുണ്ടാവണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. വല്ലപ്പോഴും ഒരാൾ വരുന്നതിന് പുറത്തൊരു ബാത്റൂം പണിതിടണമെന്നില്ല. പിന്നെ പറ്റുമ്പോൾ അത് പണിയാന്ന് വിചാരിച്ചു. എന്തായാലും ഇതേ പുല്ല് പറിച്ച് കുറച്ച് നേരം കയറിയിരുന്ന നേരത്ത് നമ്മുടെ കിളികളൊക്കെ കൊത്തി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം ഒന്ന് സഹായിക്കാൻ വന്നിരിക്കും. കുറേ നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ ഉള്ളിൽ നിന്നല്ല ചെയ്യുന്നത്. അപ്പം ഞാൻ തല്ലുണ്ടാക്കിയപ്പോൾ കുറച്ച് നേരം വന്നത് 5-6 കളയൊക്കെ കളച്ചിട്ടിട്ട് പോയി. പക്ഷേ 5-6 കള എന്ന് പറയുന്നത് പുല്ല് അത്രയും മാത്രം വരുന്നുണ്ട്. അപ്പോൾ 2 ആളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സുഖമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ചേട്ടൻ കുറച്ച് നേരം തന്നെയാണ്, ചേട്ടനെ കുറച്ച് നേരം തന്നെ എനിക്ക് പുല്ല് പറിക്കാൻ കിട്ടിയുള്ളൂ. ഈ കളയ്ക്കണതൊക്കെ തന്നെയൊക്കെ വന്നോളൂ. അപ്പം ഞാൻ കണ്ടില്ല ചേട്ടൻ 2 കള കളിച്ചിട്ട് ഞാൻ വലിച്ചിടുമ്പോൾ ഒരു കൊട്ട പുല്ല് എന്ന് പറഞ്ഞ പോലെയാണ് കിട്ടുന്നത്. ഒരു കൊട്ടയെന്നല്ല, അതിലും കൂടുതലാണ്. ഇങ്ങനെ പടർന്ന് പോയിട്ട് വലിച്ചെടുക്കുമ്പോൾ ആ പടർന്നത് മുഴുവൻ നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ പോരും. അപ്പം എന്തായാലും ഇന്ന് തന്നെ ഞങ്ങൾ കൂടുതൽ പുല്ലുള്ള സ്ഥലം ഈ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് കഴിച്ചു കിട്ടും. അടുത്ത ആഴ്ചയും കൂടിയും ഒന്ന് ടച്ചപ്പ് എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. എന്നാലും കൂടുതലുള്ളതൊക്കെ കഴിഞ്ഞു. നമുക്ക് ഭാരമുള്ളതൊക്കെ ഈ ഒരു ദിവസം തന്നെ ഞങ്ങൾ പറിച്ച് കഴിച്ചു കിട്ടാം. അപ്പം അങ്ങനെ ഒരു 12 മണി വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് ക്ഷീണമായി. എന്നുവെച്ചാൽ വെയിലാണല്ലോ, അത് കിഴക്ക് ഭാഗമാണ് നമ്മുടെ അടുക്കളയുടെ ഭാഗം. അപ്പം അത് കാരണം കൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ കാലത്ത് വെയിലാണ്, ഉച്ചതിരിഞ്ഞാണ് അവിടെ തണൽ. അപ്പം ഞങ്ങൾ 2 പേരും കൂടി വന്ന് ദേഹത്ത് വന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടു കിട്ടാം. എല്ലാതും ഇട്ടു, ലൈറ്റുകളും എല്ലാതും ഇട്ടു. ഒരുവിധം എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ജനാലകൾ മാത്രമാണ് നമുക്കിനി പിടിപ്പിക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി എന്തായാലും അടുത്ത് തന്നെ ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു കിട്ടാം 2 പേരും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുല്ല് പറിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് കേട്ടത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇല കിട്ടുകയാണെങ്കിൽ ഇലയിലാണ് ചോറ് കൊണ്ടുപോകണത്. അപ്പോൾ അത് അടുക്കളയിൽ എൻ്റെ ഇതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ കിച്ചൺ കബോർഡൊന്നല്ലല്ലോ, കൗണ്ടർ ടോപ്പ്. അതന്നെ പറയാനും കിട്ടണില്ല. കൗണ്ടർ ടോപ്പുമ്മേ കയറി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. മേശയുണ്ടെങ്കിലും കസേരകളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതേ ചോറ് കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഇപ്പോൾ സൺഡേയിൽ പ്രത്യേകിച്ച് ചിക്കൻ കറി അങ്ങനെയൊന്നും ഇല്ല. ഇനി ലോക്ക്ഡൗണൊക്കെ തീരേണ്ടി വരും തോന്നുന്നുണ്ട്. എന്നും ചിക്കനൊന്നും വാങ്ങിക്കുന്നതൊക്കെ കുറഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോണതിൻ്റെ തിരക്കും വീട് പണി കഴിക്കുന്നതിൻ്റെ തിരക്കും ഒക്കെയാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്തിരി പിന്നോക്കാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇലയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുകാർ വേണമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയോളൂ. വീട്ടിലിരിക്കായാലും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ അവിടെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ അവിടെ ഞാനും അവിടെ ഇരിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ റെസ്റ്റ് എടുക്കൊന്നുമല്ല കേട്ടോ. നമുക്ക് വീഡിയോയുടെ ശബ്ദം കൊടുക്കുകയാണ്. പിറ്റേ ദിവസം വീഡിയോ ഉള്ള ദിവസമായിരുന്നു കൊണ്ട് തന്നെ ശബ്ദം കൊടുക്കുക. അവിടെ ആകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ടിരുന്ന് ശബ്ദം കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ച് ശബ്ദം കൊടുത്തു. ആരോടും മിണ്ടാണ്ടിരിക്കാനൊന്നും പറയണ്ടല്ലോ ശബ്ദം കൊടുക്കണ നേരത്ത്. അപ്പം ചേട്ടൻ അവിടെ കിടന്നുറങ്ങി. ചേട്ടൻ പിന്നെ കിടന്നുറങ്ങി പെട്ടെന്ന് ഉറങ്ങി പോട്ടാ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. ചേട്ടൻ പക്ഷെ കിടക്കുന്നത് കാണാം, ഉറങ്ങണത് കാണാം, അങ്ങനത്തെ ഒരാൾ കാണാം. അത് ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ, പെട്ടെന്ന് ഉറക്കം വരുന്ന ആൾക്കാരും. അപ്പം അങ്ങനെ ഞാൻ ശബ്ദം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കണ നേരാന്ന് തോന്നുന്നു. ശബ്ദം കൊടുക്കുകയല്ല കേട്ടോ, ശബ്ദം കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വീഡിയോ കേട്ട് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് വീഡിയോ കേട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ താഴത്തേക്ക് വരുന്നത്. ഇതിൽ അതിൻ്റെ ശബ്ദം കാണിച്ചില്ല എന്ന് മാത്രം, ഞാൻ ആ ശബ്ദം കളഞ്ഞു എന്ന് മാത്രം. താഴത്തേക്ക് വന്ന് നമ്മൾ വീണ്ടും ജോലി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നുവെച്ചാൽ മുകളിലാകുമ്പോൾ നമുക്ക് അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മുകളിൽ പോയി കിടന്നത്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നെ എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഒരാൾ ഉറങ്ങണ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ഉറക്കം വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിയാൽ ശരിയാവില്ല, ഉറങ്ങിയാൽ പിന്നെ എനിക്ക് ഭയങ്കര തലക്കാലം, പിന്നെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല, പിന്നെ ഉറങ്ങാൻ തന്നെ വേണം, ഉറക്കം മതിയാവും നേരം കിടന്ന് ഉറങ്ങണം. അത് കാരണം കൊണ്ട് ഞാൻ ഉറങ്ങാനുള്ള പരിപാടിയൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ വന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കഴിച്ചു. ചായ എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊക്കോളും. അപ്പം ഞാൻ വേഗം ചായ എടുത്ത് കുടിച്ചു. ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ പുല്ല് പറിക്കാൻ തന്നെ വീണ്ടും ഇറങ്ങി കേട്ടോ. അങ്ങനെ പുല്ല് പറിക്കാനുള്ള ഇറക്കത്തിലാണ് കേട്ടോ ഞാൻ. അപ്പം ചേട്ടൻ എത്തിയിട്ടില്ല, ചേട്ടൻ അവിടെ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾ വന്നത്. പിന്നെ ആൾക്കെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുന്നതല്ലേ, പെയിൻ്റ് അടിക്കുമ്പോൾ അത്ര പണിയില്ല, ഉച്ചതിരിഞ്ഞൊക്കെയാണ് പിന്നെ ആൾ വന്നത്. എന്തേ നമ്മുടെ പറമ്പിലുള്ള പുല്ലുകളൊക്കെ കഴിഞ്ഞു. പിന്നെ പുല്ല് നിൽക്കേണ്ട അപ്പുറത്തെ വീട്ടുകാരെ പറമ്പാണ് കേട്ടോ. നമ്മുടെ നല്ലത് പുല്ലിൻ്റെ കൂട്ടം കണ്ട ഇതേപോലത്തെ 2-3 കൂട്ടത്തിലാണ് പുല്ല് പറിച്ചിട്ടത്. ഒരുവിധമൊക്കെ കഴിഞ്ഞു, പക്ഷെ പുല്ല് തീയിടാനൊന്നും പറ്റില്ല, ഉണങ്ങണില്ലല്ലോ. വേനൽക്കാലം ആയാലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണൊക്കെ ഉണ്ട്. വേനൽക്കാലം പോലെയാണ് വെയിൽ, പക്ഷെ ഇടയ്ക്ക് മഴ പെയ്യും. അപ്പോൾ ചേട്ടൻ്റെ ഉമർത്തിരുന്ന കല്ലുകളൊക്കെ സൈഡിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഔട്ട്ഡ്രോ പറയാനും വരാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം എന്തായാലും കൂട്ടുകാരോട് നേരിട്ട് സംസാരിക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സി യു.